Hello friends, welcome back to my YouTube channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങളാണ്. മുമ്പത്തെ വർഷങ്ങളൊക്കെ ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോൾ നമ്മൾ കുറേ നടന്നിട്ടാണ് പാർക്കിൽ നിന്ന് കുറേ നടന്നിട്ടാണ് ഗ്ലോബൽ വില്ലേജ് എത്താറ്. പക്ഷേ ഈ ടൈം ഞങ്ങൾ പോയപ്പോൾ ഷട്ടിൽ സർവീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിലാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് പോയത്. ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഒരു ആനര രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഞങ്ങൾ ഫസ്റ്റ് പോയത് UAE പവലിയനിലേക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് കണ്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചീസ് ബോൾസ് കഴിക്കാൻ വേണ്ടി പോയി. കുറേ പേരുടെ വീഡിയോയിൽ ഇങ്ങനെ ചീസ് ബോൾസ് കഴിക്കുന്നത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇത് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ചീസ് ബോൾസിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയത്. ഇത് ഉണ്ടാക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചീസ് ബോൾസ് ട്രൈ ചെയ്തു. കഴിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു രസം എന്ന് പറയാനൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു, ഒരു കോഫിയൊക്കെ കുടിച്ചു. ഇതാണ് നമ്മുടെ ഫേമസ് ആയ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ കൗണ്ടർ. അവിടെ ചെല്ലുന്ന എല്ലാ കുട്ടികളെയും അവർ പറ്റിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ആഫ്രിക്കൻ പവലിയനിലേക്കാണ്. ആഫ്രിക്കൻ പവലിയനിൽ ഷോക്കേസിൽ വയ്ക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് കണ്ടു. പിന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ കയ്യിൽ ചിരട്ടയുടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു.
കുട്ടികൾ കളിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരു ഫൈവ് ദ്രഹസിന്റെ ഒരു കളിപ്പാട്ടൊക്കെ വാങ്ങി. ഗ്ലോബൽ വില്ലേജിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഷിയ ബട്ടർ എന്തായാലും ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ആ ചേച്ചി കൈയൊക്കെ മസാജ് ചെയ്ത് ക്രീമിൻ്റെ ഇതൊക്കെ കാണിച്ചെന്ന് ഞങ്ങളെ കൊണ്ടുവരണം വേടിപ്പിച്ചു. നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്താലോ അവർ വില കുറച്ച് തരുള്ളൂ, അല്ലെങ്കിൽ അവർ ഫസ്റ്റ് വലിയ റേറ്റൊക്കെ പറഞ്ഞേ. പിന്നെ നമ്മൾക്ക് 20 ദിർഹത്തിനും ഒരു ചെറിയ ബോട്ടിൽ ഞങ്ങൾ വാങ്ങിച്ചു. അവർ പറയുന്നത് ഈ ക്രീം ഹെയർ ബോഡി ഫേസ് മസാജ് ചെയ്യാന്നാണ്. പിന്നെ ഞങ്ങൾ പോയത് ഇന്ത്യൻ പവലിയനിലേക്കാണ്. അവിടുത്തെ ചെമ്പരത്തി ചായ ട്രൈ ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. ചെമ്പരത്തി ചായ ഞങ്ങൾ മുന്നും കഴിച്ചിരുന്നു, പക്ഷേ അവിടെ പോയി ജസ്റ്റ് ട്രൈ ചെയ്തു. ഇന്ത്യൻ പവലിയനിൽ ഒരുപാട് പ്രോഗ്രാംസൊക്കെ അവർ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ഫ്ലോട്ടി മാർക്കറ്റിലോട്ട് പോയി. അവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു വലിയ ക്യൂ ആയിരുന്നു അതിൻ്റെ മുന്നിൽ, അതുകൊണ്ട് ഞങ്ങളത് ട്രൈ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ പാകിസ്ഥാൻ പവലിയനിലേക്ക് ചുരിദാർ മെറ്റീരിയൽ നോക്കാൻ പോയി, പക്ഷെ അവർ ഒരുപാട് റേറ്റ് കൂട്ടിയാണ് പറഞ്ഞത്, ബാർഗെയിൻ ചെയ്തിട്ട് അവരൊട്ടും കുറച്ചില്ല. പിന്നെ ഞങ്ങളൊരു ലെതറിൻ്റെ ജാക്കറ്റ് നോക്കാൻ വേണ്ടി വേറൊരു ഷോപ്പിൽ കയറി. പാകിസ്ഥാൻ പവലിയനിലെ ലെതർ ജാക്കറ്റ് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ അത് കത്തിച്ചൊക്കെ കാണിച്ചു തന്നു, ഒറിജിനൽ ആയതുകൊണ്ടാണ് അത് കത്താത്തതെന്ന് പറഞ്ഞിട്ട് കത്തിച്ചൊക്കെ കാണിച്ചു തന്നു. ഞങ്ങളങ്ങനെ അത് രണ്ടെണ്ണം മേടിച്ചു. ഗ്ലോബൽ വില്ലേജ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഷട്ടിൽ സർവീസിൻ്റെ അവിടെ നിന്ന് പാർക്കിങ്ങിലേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.